നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി കരുവഞ്ഞിമലയിലാണ്. കരുവഞ്ഞിമലയിൽ കണ്ടില്ലേ അടിപൊളി നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് മാത്രമല്ല ഇവിടെ കാണാനുള്ളത്, ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ തൊട്ടതായിട്ട് ഒരു ഗുഹയുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. കൊടുവള്ളി മാർക്കറ്റ് റോഡിൽ നിന്ന് ഹൈസ്കൂൾ റോഡിലേക്ക് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിന്റിലേക്കുള്ളൊരു ഇടവഴി കാണാം. ഈ ഇടവഴിയിലൂടെ നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കരുവഞ്ഞിമലയുടെ വ്യൂ പോയിന്റിലേക്ക് എത്താവുന്നതാണ്. ഇപ്പോൾ കരുവഞ്ഞിമലേൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. നല്ല രസമാണ്, കോടമഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വ്യൂ ആണ് കാണാൻ. വേർത്തിട്ടുണ്ട്, കുറച്ചും കൂടി കയറാനുണ്ട്. ഇവിടെ നമുക്ക് വൈഡായിട്ട് ഒരുപാട് ഏരിയ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ ഇവിടെ നിറച്ച് കോട മൂടിക്കിടക്കുന്ന നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്ന് നേരം വൈകിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം കോടയില്ല, നമ്മളൊരു 8 മണിൻ്റെ 7 മണിൻ്റെ ഒക്കെ മുമ്പായിട്ട് നമ്മൾ ഇവിടെ എത്തുകയാണെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. രണ്ട് കല്ലുകൾക്കിടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു കല്ല്, അത് ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ഒരു പാറ നിൽക്കുന്നത്. നമ്മൾ ഏത് നല്ല സ്ഥലത്ത് പോവുകയാണെങ്കിലും ഇങ്ങനെ കാണാം നമുക്ക്. ഒരുപാട് പ്ലാസ്റ്റിക്കുകളാണ് നമ്മൾ അവിടെയൊക്കെ വലിച്ചെറിയുന്നത്. ശരിക്കും നമ്മൾ വെള്ളം ദാഹിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കുപ്പി കൊണ്ടുവരുന്നതെങ്കിൽ നമ്മളത് പോകുമ്പോൾ നമ്മൾ എന്തായാലും അത് ക്യാരി ചെയ്തിട്ട് തിരിച്ച് തന്നെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. ഇത്രയും മനോഹരമായുള്ള സ്ഥലങ്ങളെ നമ്മൾ മാലിന്യമാക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് ഈ ഒരു അവസരത്തിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗുഹ. അതായത് നമ്മൾ കയറുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഗുഹ വരുന്നത്. ഇതിനെക്കുറിച്ച് കുറേ കഥകളൊക്കെ ഉണ്ട്, പക്ഷേ അത് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് ഏരിയകളുണ്ട്.
ഗുഹ ഉള്ളിലേക്ക് ഒരുപാട് ഏരിയ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല ഇരുടാണ്, നമുക്ക് നല്ല വെളിച്ചുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അധികം അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ വവ്വാലുകളൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നതൊക്കെ നമുക്ക് കാണാം. അധികം ദൂരോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഒരുപാട് ഏരിയ ഉണ്ട് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കാലപ്പഴക്കം നിർണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇരുമ്പയിരൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ ഖനനം മൂലമായിരിക്കാം ഇങ്ങനെ ഒരു ഗുഹ രൂപപ്പെട്ടത് എന്നുള്ളതൊക്കെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ അസാധാരണമായുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ചെറിയ കാഴ്ചകൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി അതും പ്രയാസപ്പെട്ട ഒരു കാര്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഈ ഒരു ലോക്ക്ഡൗൺ കാലം വളരെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒട്ടനവധി കുട്ടികൾ എൻ്റെയും നിങ്ങളൊക്കെ ചുറ്റുപാടുണ്ട് അല്ലേ. അതായത് ഇന്നേ വരെ വരക്കാത്ത കുട്ടികളൊക്കെ അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇത്തരം ഒരുപാട് കുട്ടികളുണ്ട്, അതായത് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ കുട്ടികളുണ്ട് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത്. അപ്പോൾ ഇത്തരം കുട്ടികളുടെ കുറേ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.